എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ മാസ്ക് ഒന്നും വെച്ചിട്ടില്ല. മാസ്ക് വെച്ചിട്ട് വേറെ ഒരു കാര്യം കൊണ്ടല്ല, ഇത് ടോട്ടലി ആരുമില്ലാത്തൊരു സ്ഥലമാണ്. എൻ്റെ ചുറ്റുപാടൊന്നും ആരുമില്ല, ഒരു വീടുള്ളത് അങ്ങാണുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് മാസ്ക് വയ്ക്കാത്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇന്ന് ഞാൻ കാൻഡി ക്രഷിലെ തന്നെ ടോപ്പ് പ്ലെയറിനെ ഞാൻ കണ്ടുമുട്ടിയൊരു ദിവസമാണ്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാനും പുള്ളിയായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് തീർച്ചയായിട്ടൊരു വ്ളോഗ് ചെയ്യണം. എത്രയായിരുന്നു ലെവല് കാൻഡി ക്രഷിന്റെ? 9468. 9468 ലെവല് കളിച്ച ഒരാളെയാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. മീറ്റ് ക്ലെറിൻ. ക്ലെറിൻ ആണ് 9468 ലെവല് കളിച്ച ഒരാള്. അതെ, കാൻഡി ക്രഷിലായിരുന്നു. ഇപ്പൊ ടോപ്പ് നിൽക്കുകയാണ്. ടോപ്പ് നിൽക്കുകയാണ്. ജിമെയിലുമായിട്ടാണ് ജിമെയിലുമായിട്ട് സൈൻ ചെയ്തിട്ട് ടോപ്പ്. രണ്ടാം നിൽക്കുന്നത് എവിടുന്നാണ്? ഏത് രാജ്യക്കാരി? യു കെ എന്നുള്ള ആളാണ് രണ്ടാമത്. കാൻഡി ക്രഷിലെ ടോപ്പ് പ്ലെയർ നമ്മളെ കേരളത്തിലുള്ള തിരുവനന്തപുരത്തുകാരനായ ക്ലെറിനാണ്. 9468 ലെവലാണ്. അപ്പോൾ ക്ലെറിനെ നമുക്ക് ആ ഒരു ഇത് നോക്കാം. എങ്ങനെയാണ് ഇതിൻ്റെ സംഭവങ്ങൾ, എങ്ങനെയാണ് ലെവലും കാര്യങ്ങളും ഒക്കെ? ഇതിപ്പോൾ എൻ്റെ ലീഡർ ബോർഡാണ്. 9468 ലെവലാണ് എൻ്റെ ടോപ്പായിട്ട് നിൽക്കുന്നത്. എൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന ആൾ ലിൻഡ, യുണൈറ്റഡ് കിങ്ഡത്തിലുള്ള ലിൻഡ എന്ന് പറഞ്ഞ ഒരു ആളാണ്, ആരെന്നറിയില്ല. അപ്പോൾ 7010 ലെവലാണ് അത് തുടങ്ങിയ എല്ലാവരുടെയും ഡീറ്റെയിൽസ് ഇതിൽ കൊടുത്തു. ഇതിൻ്റെ ലെവലിംഗ് സിസ്റ്റം എങ്ങനെയാണ്? ഫസ്റ്റ് റാങ്ക് ആണോ? റാങ്കിങ് എന്ന് പറയുന്നത് നമ്മൾ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചെടുക്കും പോലെ ഫസ്റ്റ് റാങ്ക് ഉള്ളവർക്ക് ഫസ്റ്റ്, അങ്ങനെയല്ല. ഇതിൽ നമ്മൾ ഫസ്റ്റ് റാങ്ക് ഏറ്റവും താഴെ നിൽക്കുന്ന ആൾക്കാണ് ഫസ്റ്റ് റാങ്ക്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലെവൽ കൂടുന്നതോറും റാങ്ക് അപ്പായാണ് വരുന്നത്. അപ്പോൾ എൻ്റെ റാങ്ക് 172 കാൻഡി ക്രഷ് എൻ്റെ റാങ്ക്. തൊട്ട് താഴെ നിൽക്കുന്ന ലിൻഡ എന്ന കുട്ടിക്ക് 164 ലിൻഡ എന്ന ആളിൻ്റെ റാങ്ക്. അതെ. അപ്പോൾ ജിമെയിലുമായിട്ട് സൈൻ ചെയ്താണ്? അതെ, ജിമെയിലായിട്ട് സൈൻ ചെയ്താണ്. വേണമെങ്കിൽ ഇതിൽ പലർക്കും ചിലപ്പോൾ ഉണ്ടാവാമെന്നൊരു സംശയം, ഇനി ഹാക്ക്ഡ് വെർഷൻ ഉപയോഗിച്ചിട്ട് ചെയ്തതാണോ എന്നുള്ള സംശയം ഉണ്ടാവും. ഇല്ല, അങ്ങനെ ഒരു സംശയം വരാൻ ചാൻസ് ഇല്ല. കാര്യം എൻ്റെ നമ്മുടെ ഇമെയിൽ ഐഡി ആയിട്ടാണ്, ഇമെയിൽ ഐഡി ആയിട്ടാണ് ഇത് ലിങ്ക് ചെയ്തിട്ടിരിക്കുന്നത്. എൻ്റെ ഇമെയിൽ ഐഡിയാണ് clerinmohan@gmail.com. എൻ്റെ പേര് അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് കറക്റ്റ് പ്രൂഫോടെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഒരു തരത്തിലുള്ള ഹാക്കോ അങ്ങനെയുള്ള ഒന്നുമില്ല. ഞാൻ കഷ്ടപ്പെട്ട് കളിച്ച് തന്നെയാണ് ഇത്ര ലെവൽ. ഒരു ദിവസം എത്ര കളിക്കും? ഞാൻ മിക്കവാറും നമുക്ക് വേറെ പ്രോഗ്രാം ഒന്നും ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ പഠിക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ, ഒരു ദിവസം ഒരു 4-5 മണിക്കൂറോളം ഞാൻ ഇതിനോട് സ്പെൻഡ് ചെയ്യാറ്. 4-5 മണിക്കൂറോളം ഒരു ദിവസം കാൻഡി ക്രഷ് സ്പെൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ എത്ര ദിവസമായിട്ട് ഇങ്ങനെ 4-5 മണിക്കൂർ വെച്ചിട്ട്? ദിവസമല്ല, വർഷങ്ങളായ കണക്കാണ്. എത്ര വർഷമായി? ഒരു 4.5 വർഷത്തോളം. 5 വർഷം അടുപ്പിച്ച്. 5 വർഷത്തോളം കൊണ്ട് കാൻഡി ക്രഷ് കളിച്ച് ലോകത്തിൽ തന്നെ ടോപ്പ് ആയിരിക്കുകയാണ്. അതെ. അപ്പോൾ ഇതിനെപ്പറ്റി ഡിഫിക്കൽറ്റീസ് ഒക്കെ എന്താണ് ഇപ്പം കളിക്കുന്ന ലെവലിൽ? നമുക്ക് ഓരോ ലെവലും ഓരോ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഓരോ ലെവലും അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ആഴ്ചയ്ക്കാഴ്ചയ്ക്ക് പുതിയ പുതിയ എപ്പിസോഡ് അവർ പിന്നെ പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കും. ഓരോ എപ്പിസോഡിൽ 15 ലെവൽസ് ഇൻക്ലൂഡ് ചെയ്യുന്നതിനും ഒരു എപ്പിസോഡ്. അപ്പോൾ ഇത് പലവട്ടം ഞാൻ കളിച്ച് തീർത്തതാണ്. എൻ്റെ ഇൻസ്റ്റാഗ്രാം clerinmohan@cs എന്ന ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ അത് പലതവണ കളിച്ച് തീർത്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സ്റ്റോറിയായിട്ട് ഇപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട്. കാര്യം ഓരോ പ്രാവശ്യം കളിച്ച് തീരുമ്പോൾ യു ആർ ദ ബെസ്റ്റ്, വൺ ഓഫ് ദ ബെസ്റ്റ് കാൻഡി ക്രഷ് പ്ലെയർ എന്ന് പറഞ്ഞാൽ അവരൊരു ഒരു പോപ്പ് നമുക്ക് കാണിക്കും. അത് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ പലതരത്തിലുള്ള ഡിഫിക്കൽറ്റീസ് ലെവലുണ്ട്. ജെല്ല് ക്ലിയർ ചെയ്യുക, അതുപോലെ തന്നെ ഒരു ചോക്ലേറ്റ് ബോക്സ് വന്നുകൊണ്ടിരിക്കും, അത് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കും, അത് റിമൂവ് ചെയ്യുക. പിന്നെ ഒരു ഒനിയനും ഗ്രേപ്പ് പോലത്തെ ഒരു രണ്ട് സംഭവങ്ങൾ വരും, അതിനെ റിമൂവ് ചെയ്യുക. അങ്ങനെയുള്ള പലതരത്തിലുള്ള ലെവൽസാണ് ഇപ്പോൾ കാൻഡി ക്രഷ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. അതെ. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ലെവൽസ്. ഇതിൽ കളിച്ചിട്ട് ഏറ്റവും ഹാർഡായിട്ടുള്ള ലെവൽ എന്ന് തോന്നി ഏതാണ്? ലെവൽ എനിക്ക് ഓർമ്മയില്ലാത്ത ലെവലാണെന്ന്. കുറേ ലെവൽ കളിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഹാർഡായിട്ട് തോന്നിയിട്ടുള്ള ഒരു ലെവൽ എന്ന് പറയുന്നത് നമുക്ക് ഒരു ഇൻസ്ട്രുമെൻ്റ് നമ്മൾ അതിനകത്ത് എടുക്കുകയാണെങ്കിൽ ഇതിൽ ഒരു ബോക്സ് കാണിക്കാം. ബ്രൈറ്റ്നസ് ഒന്ന് കൂട്ടോ. ഓക്കെ, മതി, ബ്രൈറ്റ്നസ് മതി, ബ്രൈറ്റ്നസ് മതി. നമുക്ക് ഇവിടെ ഒരു ബോക്സ്, നമുക്ക് ബോക്സിനകത്ത് നമുക്ക് ഒരു സംഭവം ഇരിക്കും. ആ സംഭവത്തിൽ നിന്ന് ചുറ്റുമുള്ളതിനെ ലോക്കാക്കി വരുന്നത്, അതായത് ഹാർഡ്നെസ് എപ്പോഴും നമ്മൾ റിമൂവ് ചെയ്യും തോറും അത് കൂടിക്കൊണ്ടിരിക്കും. ഒരു 6-7 തവണ ഇതിൻ്റെ അടുത്ത് വെച്ച് ബോംബൊക്കെ ഇട്ട് പൊട്ടിക്കുമ്പോൾ മാത്രമേ ഈ ഒബ്സ്റ്റക്കിൾസ് നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കുള്ളൂ. നമ്മൾ കളിക്കും തോറും അതിൻ്റെ ചുറ്റുമുള്ളതിനെ അത് ബ്ലോക്കാക്കി വരും. അങ്ങനെ ഒരു ലെവലാണ് ഞാൻ ഇത്ര കളിച്ചതിൽ വെച്ച് എനിക്ക് ഹാർഡായിട്ട്. അതെ. നമ്മുടെ അപ്പോൾ ഒരുപാട് കാൻഡി ക്രഷ് പ്ലേയേഴ്സ് ഉണ്ടായിരിക്കും, അവർക്കുള്ള ഒരു അഡ്വൈസ് എന്താണ് എന്ന് പറഞ്ഞാൽ, പെട്ടെന്ന് ഹാർഡ് ആയിട്ടുള്ള ലെവൽസ് ഫിനിഷ് ചെയ്യാനുള്ള അഡ്വൈസ് എന്താണ്? പെട്ടെന്ന് ഹാർഡായിട്ടുള്ള ലെവൽ ഫിനിഷ് ചെയ്യാൻ വേണ്ടി അങ്ങനെ ഐഡിയ ഒന്നും പറയാനില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
കളിച്ച് കളിച്ച് നമുക്ക് അത് റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ കുറെ വട്ടം കളിക്കും, മിക്കവാറും ഓരോ ലെവല് ഞാൻ എനിക്ക് തോന്നുന്ന ഒരു 110 തവണയോളം കളിച്ച ലെവൽസ് ഞാൻ ദിവസങ്ങളോളം കാത്തിരുന്ന 5 ലൈഫിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ഒരു ലെവല് കളിച്ച് 110 തവണ കളിച്ച് ജയിച്ച ലെവലൊക്കെ ഉണ്ട്. പിന്നെ വേറെ അഡ്വൈസ് എന്ന് പറയുന്നത് ആരും ഇത്രത്തോളം അഡിക്റ്റ് ആവാതിരിക്കുക, അങ്ങനെ ഒരു അഡ്വൈസ് തരാറുണ്ട്. ഇപ്പൊ അഡിക്റ്റ് ആയതുകൊണ്ടല്ലേ വീഡിയോയിലൊക്കെ വന്നത്. ആണ്, എന്നാലും ഇത്രത്തോളം ആരും അഡിക്റ്റ് ആവാതിരിക്കുക. കാൻഡി ക്രഷിനോട് ഞാൻ അത്ര ക്രേസ് ആണ്. കാര്യം പ്ലസ് ടുവിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഫോണില്ല, അപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഫോൺ വാങ്ങിച്ച് അവരെ കാൻഡി ക്രഷ് ഞാൻ കളിക്കാറുണ്ടായിരുന്നു. ഡിഗ്രി ആയ സമയത്താണ് എനിക്ക് ഫോൺ കിട്ടിയത്. അതിനുശേഷമാണ് ഞാൻ സ്ഥിരമായിട്ട് കളിച്ചു തുടങ്ങി. അപ്പോൾ എന്തുകൊണ്ടാണ് കാൻഡി ക്രഷിലെ എനിക്കൊരു മികവ് തെളിയിക്കാൻ പറ്റുമെന്ന് തോന്നിയത്? എങ്ങനെയെങ്കിലും എനിക്ക് പ്ലസ് ടുവിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് 900 ലെവൽ കളിച്ച ആൾക്കൊക്കെ എനിക്കറിയായിരുന്നു. അപ്പോൾ അതൊക്കെ വലിയൊരു കാര്യമായിട്ടാണ്. കാര്യം കളിക്കും തോറും അത് ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ 900 ലെവൽ കളിച്ച ആളൊക്കെ എനിക്ക് വളരെ വ്യത്യസ്തമായിട്ടാണ് അവരെ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ എങ്ങനെയെങ്കിലും ഇതിലുള്ള ലെവൽ അത്രയും കളിച്ച് തീരണമെന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. ഫോൺ വാങ്ങിച്ച് ആദ്യം ഇൻസ്റ്റാൾ ചെയ്തത് കാൻഡി ക്രഷ് തന്നെയാണ്. അത് വീട്ടിലുള്ള ആരും ചോദിച്ചാലും അറിയാൻ പറ്റും, ആദ്യം ഇൻസ്റ്റാൾ ചെയ്തത് കാൻഡി ക്രഷ് തന്നെയാണ്. ഇൻസ്റ്റാൾ ചെയ്ത് അതിനുശേഷമാണ് വാട്സപ്പ്, ഫേസ്ബുക്ക് തുടങ്ങിയ സോഷ്യൽ മീഡിയ ഒക്കെ എടുത്തത്. എന്നിട്ട് കളിക്കുമായിരുന്നു. അപ്പൊ അതൊക്കെയാണ് ക്ലെറിന്റെ വിശേഷങ്ങള്. അപ്പൊ ക്ലെറിന് വളരെ കഷ്ടപ്പെട്ടാണ് കേട്ടോ കളിച്ചത്. അപ്പൊ ഞാൻ കണ്ടു ജെനുവിൻ ആണ്, അതേപോലെ ജിമെയിലൊക്കെ സൈൻ ഇൻ ചെയ്തിട്ടുണ്ട്. ഞാനും ആദ്യം എന്നോട് പറഞ്ഞപ്പോൾ ഞാനും വിചാരിച്ചു പുള്ളിനി ഹാക്ക് ചെയ്ത ആപ്ലിക്കേഷൻസ് എന്തെങ്കിലും എടുത്തിട്ടാണോ ചെയ്തതെന്ന്. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്തതാണ്, ജിമെയിലുമായിട്ട് സൈൻ ഇൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ എനിക്ക് വ്യത്യസ്തമായിട്ടുള്ളൊരു സ്റ്റോറി ആയിട്ട് തോന്നി, അതുകൊണ്ടാണ് നിങ്ങളൊത്ത് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ വ്യത്യസ്തമായിട്ടുള്ള സ്റ്റോറിയുമായിട്ട് ഞാൻ ഇനിയും വരും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ കാൻഡി ക്രഷ് കളിക്കുന്ന ചങ്കുകളോ ചങ്കത്തികളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ മെൻഷൻ ചെയ്യാം, അവരുടെ ടോപ്പ് സ്കോറും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ ഗായ്സ്, ബൈ.